ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യു കെ 14 വ്ളോഗ്സ്. അപ്പോൾ യു കെ 14 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യു കെയിൽ കോൺവാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ കോൺവാളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടായ മിനാക്ക് തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഈ മിനാക്ക് തിയേറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അടച്ചിട്ട തിയേറ്ററാണ് നമ്മൾ മനസ്സിൽ വരിക. കാരണം ഈ ഒരു സബ് സ്പോട്ട് എന്ന് പറയുന്നത് അടച്ചിട്ട തിയേറ്റർ ഒന്നും അല്ല, ഇതൊരു ഓപ്പൺ എയർ ആയിട്ടുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇതാണ് മിനാക്ക് തിയേറ്ററിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ കയറി വരുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ തബശീർ നടന്നുകൊണ്ടുണ്ട്. തബശീർ ഭയങ്കര തിരക്ക് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ മിനാക്ക് തിയേറ്റർ. നിങ്ങൾക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണുന്നുണ്ടാവും. നമ്മളെ സ്കൈൻ്റെ ബ്ലൂ കളറും അതേപോലെ നമ്മളെ ഓഷ്യൻ നല്ല അടിപൊളി കളറാണ്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് ലൈവായിട്ട് കാണുന്ന വ്യൂസാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇപ്പം ടോപ്പ് വ്യൂ എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി ഓരോരോ സൈഡിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം. കാരണം ഇവിടെ പ്രത്യേകിച്ച് നോക്കാനുള്ളത് വ്യൂ ആണ്. നമ്മൾ ഏത് സൈഡിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാലും വീഡിയോ എടുത്ത് കഴിഞ്ഞാലും എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഈ മുകളിൽ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗായ്സ്, ഈ മിനാക്ക് തിയേറ്ററിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഈ മിനാക്ക് തിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കിയത്, അതായത് ബിൽഡ് ചെയ്തത് ഒരു ലേഡിയാണ്. ആ ലേഡീൻ്റെ പേര് എന്ന് പറയുന്നത് റൊവേന കേഡ് എന്നാണ് ഈ ലേഡീൻ്റെ പേര്. അപ്പം ഈ ലേഡി ഈ ഒരു എന്താ പറയുക, ഈ മിനാക്ക് തിയേറ്റർ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, ഇതിൻ്റെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഈ ലേഡി ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ സീഷോറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു വീടുണ്ടാക്കി. വീടിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കി, അതുപോലെ ഗാർഡൻ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗാർഡനൊക്കെ കണ്ടിട്ടാകുമ്പം ഒരു തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തിയേറ്റർ ഗ്രൂപ്പ് ഈ ലേഡീനെ കോൺടാക്ട് ചെയ്യുകയും എന്താ പറയുക, ഇവിടെ ഒരു ഡ്രാമാറ്റിക് അതായത് ഓപ്പൺ എയർ സ്പേസിൽ ഗാർഡനിൽ ഒരു സ്റ്റേജ് ഷോ പോലെ അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനീഷ്യലി. പിന്നെ അത് എന്താ പറയുക, ഗ്രാജുവലി അത് ഇമ്പ്രൂവായി ഇന്ന് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തി. മാത്രം ഇതിപ്പം പഴയ കാലത്ത് ഇത്രയും എന്താ പറയുക കാണുന്ന പോലെ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും അതൊരു എന്തായിട്ടും നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, മീൻസ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഇത്ര കാലത്ത് ഇത് സൂക്ഷിക്കാൻ പറ്റില്ല എന്തായാലും. അപ്പം ഈ മിനാക്ക് തിയേറ്റർ ബിൽഡ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1932 ഇത് ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അതായത് 1932 ഈ ലേഡി ഈ മിനാക്ക് തിയേറ്റർ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ഇത് ഡിസ്ട്രക്ഷൻ നടക്കുകയും, അതായത് ഇത് പൊളിയുകയും, അവർ രണ്ടാമത് ഇത് റീബിൽഡ്, അതായത് ഇത് രണ്ടാമത് ഇത് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇത് ചെയ്യുകയും, പിന്നീട് ഇവർക്ക് എന്താ പറയുക ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ ഇതൊരു ചാരിറ്റി ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയും അവരായിരുന്നു പിന്നീട് ഇത് മെയിൻ്റെനൻസും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്കിനി താഴേക്ക് പോകാനുണ്ട്. കാരണം വെച്ചാൽ താഴെയാണ് ഈ മെയിൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത്. ആ താഴെ കാണുന്ന സെൻട്രലായിട്ടൊരു സ്പോട്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, അവിടെയാണ് കാര്യം ഇത് പ്രോഗ്രാമും കാര്യങ്ങളും നടക്കൽ. ഇവിടെയാണ് എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ തിയേറ്റർ പോലെ താഴോട്ടേക്ക് നോക്കുന്നത്. അപ്പം ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 750 കപ്പാസിറ്റി വന്നത്. അപ്പോൾ 750 പേർക്ക് ഒക്കെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന വലിയൊരു തിയേറ്ററാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് പോവാം. താഴെ പോയിട്ട് നമുക്ക് സീഷോറിൻ്റെ ഭാഗത്തേക്കായിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. അതുപോലെ താഴെ നിന്ന് മുകളിലേക്കുള്ള വ്യൂയും കൂടി നമുക്ക് ഇനി കാണാം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ സ്റ്റെപ്സൊക്കെ ഭയങ്കര സ്റ്റീപ്പാണ്. എന്നാലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. താഴെ ഇരുന്നിട്ടുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് രണ്ട് പേര്, അതായത് ഹസ്ബൻഡ് വൈഫ്, വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടത്. അപ്പം നല്ലൊരു അടിപൊളി സ്ഥലമാണ്. കപ്പിൾസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ ബാച്ചിലേഴ്സ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗ്യാങ്ങൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നുണ്ട് ഒരു എന്താ പറയുക മേലേക്കുള്ള ഒരുപാട് താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു സ്ഥലത്താണ് ഇവിടെ ഡ്രാമയും അതുപോലെ ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജൂലിയസ് സീസറിൻ്റെ
പ്ലേസ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഡ്രാമ നടത്തിയ വർഷമാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ പേരും അതുപോലെ ആ വർഷം ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോരോ സീറ്റായിട്ട്. അപ്പം ഇവരെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നേരെ മുമ്പിലായിട്ട് കാണുന്ന ഈ റൗണ്ടിലായിട്ട് കാണുന്നതാണ് ഇവരെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോഴും പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടുണ്ട്, അതിന് പ്രത്യേകിച്ച് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ തിരിച്ചു പോകാൻ നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡോറ് കൂടെ കണ്ട്, ചെറിയൊരു ഡോറ് കണ്ട്. അപ്പോൾ അതിലൂടെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ടും കൂടി കണ്ട്. ഇത് ഈ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഡേഞ്ചറസ് ആണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ തുള്ളിക്കഴിഞ്ഞാൽ ഇതൊരു ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ തംബ്നെയിൽ കൊടുത്തത്. അപ്പം എന്താ പറയുക, നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്, ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ മിനാർക്ക് തിയേറ്റർ എന്ന് പറയുന്നത്. കോൺവാളിൽ ഒരുപാട് വേറെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കെല്ലാവരും ഒരിക്കൽ കൂടി ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.